എന്താ പിന്നെ എല്ലാവരും സുഖല്ലേ? പഠിക്കുന്നുണ്ടോ മക്കള്? പഠിക്കുന്നുണ്ട് അല്ലേ? ടീച്ചർക്ക് എല്ലാവരും നല്ല കുട്ടികളായിട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് തരാറുണ്ട് അല്ലേ? അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? അതിനായിട്ട് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? നമ്പർ ചാർട്ടാണ് അല്ലേ? എന്താണിത്? നമ്പർ ചാർട്ട്. നമ്പർ ചൊല്ലിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 10 വരെയുള്ള നമ്പർ അറിയാം നമുക്ക് ഇല്ലേ? ഇത് ഏത് നമ്പർ? 1 ആണ് അല്ലേ? ഇത് 2. അപ്പം എല്ലാ മക്കൾക്കും നമ്പർ അറിയാം അല്ലേ? നമുക്ക് നമ്പറിലൂടെ വരച്ച ചിത്രങ്ങൾ ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ. ഇത് നോക്കിയേ. ആ നോക്കിയേ, കുത്തുകളിട്ട് നമ്പറും ഒപ്പം തന്നെ കുത്തുകളിട്ട് കുത്തുകളിലൂടെ വരച്ചിട്ടുള്ള ഒരു ഒട്ടകത്തിൻ്റെ ചിത്രമാണ് അല്ലേ? കണ്ടോ മക്കൾ? കണ്ടില്ലേ എല്ലാവരും? അതുപോലെ തന്നെ ഇത് നോക്കിയേ, അതൊരു കരടിക്കുട്ടിയാണ് അല്ലേ? ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ആ കുത്തുകളിലൂടെ തന്നെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? അതുപോലെ കുത്തുകളിലൂടെ വരച്ച മറ്റൊരു ചിത്രം കാണിച്ചു തരട്ടെ. ഇതെന്താണ്? ഒരു ജീറാഫാണ് അല്ലേ? കണ്ടോ ഏ ജീറാഫിനെ നോക്കി എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ആ കുത്തുകളിലൂടെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? കണ്ടില്ലേ? അതുപോലെ തന്നെ നോക്കിയേ, ഇതെന്താണ്? ഒരു ബലൂണ് അല്ലേ? എന്താണ്? ബലൂണ്. ബലൂണും ഇതുപോലെ നമ്പറിട്ട് കുത്തുകളിലൂടെയാണ് എന്ത് വരച്ചിരിക്കുന്നത്. കണ്ടോ മക്കള്? ഇഷ്ടമായോ എല്ലാവർക്കും? അതുപോലെ നോക്കി, ഇതെന്താണ്? ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ? അപ്പൂപ്പനെയും കുത്തിലൂടെ വരച്ച് ചേർത്തിരിക്കുകയാണ് അല്ലേ? കണ്ടുവോ? അപ്പോൾ കുത്തുകളൊക്കെ വരച്ച് യോജിപ്പിച്ചപ്പോൾ അത് എന്തായി? ഒരു ക്രിസ്മസ് അപ്പൂപ്പനായി അല്ലേ? അതുപോലെ തന്നെ നോക്കിയേ, ഇതെന്താ? താറാവ് അല്ലേ? കുത്തിലൂടെ വരച്ച് യോജിപ്പിച്ചപ്പോഴാണ് എന്ത്? ഇതൊരു താറാവിൻ്റെ ഒരു ചിത്രമായത് അല്ലേ? കണ്ടുവോ? അതുപോലെ തന്നെ നോക്കിയേ, ഇതെന്താണ്? ഒരു പഴം അല്ലേ? പഴത്തിൻ്റെ ചിത്രവും എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? കുത്തുകളിലൂടെ വരച്ച് യോജിപ്പിച്ച് വരച്ചപ്പോഴാണ് എന്ത്? ഇതൊരു പഴത്തിൻ്റെ ചിത്രമായത് അല്ലേ? മക്കൾക്ക് ഇപ്പോൾ മനസ്സിലായിണ്ടാവും എന്ത്? ആ കുത്തിലൂടെ വരയ്ക്കാനാണ് പോകുന്നത് അല്ലേ? ഇനി നോക്കിയേ മക്കള്, ഇതെന്താ? പൂച്ചക്കുട്ടി അല്ലേ? മ്യാവ് മ്യാവ് പൂച്ചക്കുട്ടി അല്ലേ? കണ്ടില്ലേ പൂച്ചക്കുട്ടി? ഇതുപോലെ തന്നെ എന്ത് നോക്കിയേ, ഇതെന്താ? ആ നായക്കുട്ടി അല്ലേ? ബോ ബോ അല്ലേ? നായക്കുട്ടി. കണ്ടുവോ? ഇതുപോലെയുള്ള കുറേ ജീവികളില്ലേ, അതിലൊരു ജീവികളിലെ കുത്തുകളിലൂടെ വരയ്ക്കാനാണെന്ന് ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായോ? അപ്പം ടീച്ചർ കാണിച്ചു തരാം. ഇതെന്തിൻ്റെ ചിത്രമാണ്? ആ ഉറുമ്പ് അല്ലേ? എന്താണ് ഇതിൻ്റെ ചിത്രം? അത് ഉറുമ്പിൻ്റെ ചിത്രമാണ് അല്ലേ? കണ്ടുവോ? എവിടെ ഇരിക്കുന്ന ഉറുമ്പ്? ഇലയുടെ മുകളിൽ ഇരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മളിന്ന് ഉറുമ്പിൻ്റെ ചിത്രമാണ് എന്ത് കുത്തിലൂടെ വരയ്ക്കാൻ പോകുന്നത്. ഇതെന്താ നോക്കിയേ? ഉറുമ്പ് അല്ലേ? ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉറുമ്പാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉറുമ്പ്. കണ്ടുവോ? ഈ ഉറുമ്പിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കുത്തുകളിലൂടെ യോജിപ്പിച്ച് വരയ്ക്കാനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ഇവിടെ ചെയ്ത് വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? അപ്പം ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് ടീച്ചർ ഓരോ കുത്തിൻ്റെ അവിടെ എന്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്? ആ കുത്തിൻ്റെ അവിടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ 1 മുതലുള്ള 10 വരെയുള്ള നമ്പറിൻ്റെ അവിടെയുള്ള കുത്തുകൾ യോജിപ്പിച്ച് വരച്ചാലാണ് നമുക്ക് എന്ത് ആ ഈ ഒരു ഉറുമ്പിൻ്റെ ചിത്രം നമുക്ക് മുഴുവനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിശത് വരച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. കണ്ടോ മക്കൾ? അപ്പം ഇതുപോലെ നമ്മളിന്ന് ഇപ്പോൾ വരയ്ക്കാൻ പോവാണ്. അപ്പം അതിന് എന്തൊക്കെ വേണം നമുക്ക്? ആ നമുക്ക് ഉറുമ്പിൻ്റെ ചിത്രം വരയ്ക്കാനായിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡ് വേണം അല്ലേ? അപ്പോൾ ടീച്ചർ കുറച്ച് ഭാഗമൊക്കെ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനാക്കാനായിട്ട് നമ്മൾ പിന്നെന്ത് വേണം? നമ്മുടെ കയ്യിലൊരു പേനയോ അല്ലെങ്കിൽ ഒരു മാർക്കറോ പെൻസിലോ വേണം. വേണ്ടേ? ടീച്ചർ ഇവിടെ ഒരു മാർക്കറാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ 1 എന്നുള്ള നമ്പർ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 1 എന്നുള്ള നമ്പർ കണ്ടോ? ഇവിടെയാണ് ടീച്ചർ 1 എന്നുള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തുണ്ട്? ഒരു കുത്തുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഈ കുത്തിൻ്റെ അവിടെ നിന്ന് 2 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിലേക്കാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? യോജിപ്പിച്ച് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ലേ? ടീച്ചർ വരയ്ക്കട്ടെ. അപ്പോൾ ടീച്ചർ ഇവിടെ വരയ്ക്കാൻ പോവാണ്. 1 എന്ന് എഴുതിയിരിക്കുന്ന ഈ നമ്പറിൻ്റെ അവിടെ നിന്ന് 2 എന്ന് എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. കണ്ടോ? അപ്പം നമ്മൾ 1 എന്ന് എഴുതിയിരിക്കുന്ന ഈ കുത്തിൻ്റെ അവിടെ നിന്ന് 2 എന്ന് എഴുതിയിരിക്കുന്ന ഈ കുത്തിലേക്ക് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 2 എന്ന കുത്തിൽ നിന്ന് 3 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിലേക്ക് വരയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ 2 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിൽ നിന്ന് 3 എന്ന് എഴുതിയിരിക്കുന്ന
കുത്തിലേക്ക് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ 3 എന്ന കുത്തിൽ നിന്ന് 4 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിലേക്ക് വരയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം 1 എന്ന് എഴുതിയതിൻ്റെ അവിടെ ഒരു കുത്തിട്ടുണ്ടായിരുന്നു, ആ കുത്തിൽ നിന്ന് 2 എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് എന്ത് ചെയ്തു, വരച്ചു അല്ലേ. അതിനുശേഷം 2 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിൽ നിന്ന് 3 എന്ന് എഴുതിയിരിക്കുന്ന കുത്തിലേക്ക് വരച്ചു, കണ്ടോ. അതിനുശേഷം 3 എന്ന കുത്തിൽ നിന്ന് 4 എന്ന് എഴുതിയിരുന്നതിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം, 4 കഴിഞ്ഞാൽ 5 എന്നുള്ള നമ്പറാണ് അല്ലേ. ആ 5 എന്ന് എഴുതിയതിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുത്തിട്ടിട്ടുണ്ട് ടീച്ചർ അല്ലേ. അപ്പം നമുക്ക് 5 എന്നുള്ള നമ്പറിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് വരയ്ക്കാം, കണ്ടോ. അപ്പോൾ വരച്ചു അല്ലേ. അപ്പം നമ്മൾ കുത്തുകളെ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. എന്തിൻ്റെ ചിത്രം കിട്ടാനാണ്, ഉറുമ്പിൻ്റെ ചിത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുത്തുകളൊക്കെ യോജിപ്പിച്ച് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 5 വരെയുള്ള നമ്പറിൻ്റെ അവിടെയുള്ള കുത്തുകളിലേക്ക് നമ്മൾ വരച്ചു. ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, 6 നേടിയിരിക്കുന്നത് കണ്ടോ, അവിടെ എന്തുണ്ട്, അവിടെ ഒരു വലിയൊരു കുത്തുണ്ട് അല്ലേ. ആ കുത്തിലേക്ക് എന്ത് ചെയ്യണം, യോജിപ്പിച്ച് വരയ്ക്കണം അല്ലേ. അപ്പം നമുക്ക് 5 നേടിയ കുത്തിൽ നിന്ന് 6 നേടിയിരിക്കുന്ന കുത്തിലേക്ക് നമ്മൾ യോജിപ്പിച്ച് വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, 6 നേടിയിരിക്കുന്ന നമ്പറിൻ്റെ അവിടെയുള്ള കുത്തിൽ നിന്ന് 7 നേടിയിരിക്കുന്ന നമ്പറിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. ടീച്ചർ വരച്ചത് കണ്ടോ മക്കൾ, ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇനി അതിനുശേഷം 7 നേടിയിരിക്കുന്ന കുത്തിൽ നിന്ന് 8 നേടിയിരിക്കുന്ന നമ്പറിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. വരയ്ക്കാം നമുക്ക്, ടീച്ചർ വരയ്ക്കണ പോലെ വരയ്ക്കണം കേട്ടോ. ടീച്ചർ ഇവിടെ വരച്ചു അല്ലേ, 7 നേടിയിരിക്കുന്ന കുത്തിൽ നിന്ന് 8 നേടിയ നമ്പറിൻ്റെ അടുത്തുള്ള കുത്തിലേക്ക് വരച്ചു യോജിപ്പിച്ചു. ഇനി നമുക്ക് 8 നേടിയിരിക്കുന്ന ഈ കുത്തിൻ്റെ അവിടെ നിന്ന് 9 നേടിയിരിക്കുന്ന നമ്പറിൻ്റെ അടുത്തുള്ള കുത്തിലേക്ക് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ടീച്ചർ വരയ്ക്കാൻ പോവാണ്, 9 നേടിയിരിക്കുന്ന കുത്തിലേക്ക് ടീച്ചർ വരച്ചു, കണ്ടോ മക്കളെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, 9 നേടിയിരിക്കുന്ന ഈ കുത്തിൽ നിന്ന് 10 നേടിയിരിക്കുന്ന നമ്പറിൻ്റെ അവിടെയുള്ള കുത്തിലേക്ക് വരയ്ക്കാം. ടീച്ചർ ഇവിടെ വരയ്ക്കാൻ പോവാണ് കണ്ടോ. അപ്പോൾ ടീച്ചർ ഇവിടെ വരച്ചു. അപ്പം നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ എഴുതിയതിൻ്റെ അവിടെ കുത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുത്തുകളൊക്കെ യോജിപ്പിച്ച് വരച്ചപ്പോൾ നമുക്ക് എന്തിൻ്റെ ചിത്രമാണ് കിട്ടിയത്, ഉറുമ്പിൻ്റെ ചിത്രം കിട്ടി അല്ലേ, കണ്ടുവോ. ഉറുമ്പിൻ്റെ ചിത്രം കിട്ടി. മക്കളെല്ലാവരും വരയ്ക്കില്ലേ ഇതുപോലെ. എങ്ങനെയാണ് നമ്മൾ വരച്ചത്, കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോഴാണ് നമുക്ക് ഉറുമ്പിൻ്റെ ചിത്രം കിട്ടിയത് അല്ലേ. കണ്ടില്ലേ, കുറേ ഭാഗം ടീച്ചർ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, കുത്തുകളിലൂടെ യോജിപ്പിച്ച് വരച്ചത് അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഒരു ഉറുമ്പിൻ്റെ ചിത്രം കിട്ടി അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിലൊരു ആക്ടിവിറ്റി ചെയ്യാം അല്ലേ. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കുത്തുകളിലൂടെ യോജിപ്പിച്ച് വരച്ചപ്പോൾ ഉറുമ്പിൻ്റെ ചിത്രം കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ട് നമുക്കിതിന് കളർ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ടീച്ചർ കൊടുത്തിരിക്കൊണ്ട് വന്നിരിക്കുന്നത് ബ്രൗൺ കളറാണ്, കണ്ടോ. ബ്രൗൺ കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ക്രയോണാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. മക്കൾക്ക് വേണമെങ്കിൽ സ്കെച്ച് ഉപയോഗിക്കാം, മാർക്കറോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ടീച്ചർ ഇവിടെ ക്രയോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഉറുമ്പിൻ്റെ ചിത്രത്തിൽ നിറം കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, കുത്തുകൾ യോജിപ്പിച്ച് എന്ത് ചെയ്തു, ഉറുമ്പിൻ്റെ ചിത്രം വരച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് മനോഹരമാക്കാനായിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാണ്, എന്ത്, ഇതിന് നിറം കൊടുക്കുക അല്ലേ. ടീച്ചർ ഇവിടെ നിറം കൊടുക്കാൻ പോവാണ്. അപ്പം മക്കളെല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക കണ്ടോ. നമ്മൾ ഉറുമ്പിൻ്റെ മുഖത്ത് നമ്മൾ ആദ്യം നിറം കൊടുക്കണം. അപ്പോൾ ടീച്ചർ എന്ത് ഉപയോഗിച്ച് ചെയ്യുന്നത്, ക്രയോൺ ഉപയോഗിച്ചാണ് നിറം കൊടുക്കുന്നത് അല്ലേ, കണ്ടോ. ക്രയോൺ ഉപയോഗിച്ച് ടീച്ചർ ഇവിടെ ഉറുമ്പിൻ്റെ ചിത്രത്തിൽ നിറം കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, കുത്തുകളിലൂടെ യോജിപ്പിച്ച് ആരെയാണ് വരച്ചേ, ഉറുമ്പിനെ വരച്ചു അല്ലേ. കുത്തുകളൊക്കെ യോജിപ്പിച്ച് വരച്ചപ്പം നമുക്ക് ഉറുമ്പിനെ കിട്ടി, കണ്ടില്ലേ, ഉറുമ്പിനെ വരച്ചു. അതിനുശേഷം നമ്മൾ അതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിറം കൊടുക്കാൻ പോവാണ് അല്ലേ. ഏത് നിറം കൊടുക്കുന്നത്, ബ്രൗൺ നിറമാണ് കൊടുക്കുന്നത് കണ്ടോ. നമ്മുടെ ഇവിടെ ഉറുമ്പ് കടിച്ചാൽ നല്ല വേദനയായിരിക്കും അല്ലേ, ഇല്ലേ. എങ്കിലും നമുക്ക് ഉറുമ്പിനൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ, ഇല്ലേ. കുഞ്ഞു ഉറുമ്പുകളൊക്കെ കാണാൻ, പക്ഷേ അവരെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവരെ കടിക്കും ഇല്ലേ. അവനെന്നറിയാതെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കടിക്കും നമ്മളതിനെ അല്ലേ.
അതുപോലെ പഞ്ചസാരയും മിഠായി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിലേക്ക് ആദ്യം ഓടി വരികാരാ ഉറുമ്പാണ് അല്ലേ അല്ലേ. മധുരം ഉറുമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആദ്യം കുത്തുകൾ യോജിപ്പിച്ച് ഉറുമ്പിനെ വരച്ചു. അതിനുശേഷം നമ്മൾ അതിന് നിറം കൊടുക്കുകയാണ് അല്ലേ അതിനൊന്നുകൂടി ഭംഗിയാക്കാനായിട്ട്. കണ്ടോ തയ്യാറായി അല്ലേ, കണ്ടില്ലേ. അപ്പം നമ്മൾ ഉറുമ്പിൻ്റെ ചിത്രം കുത്തിലൂടെ വരച്ചു ആദ്യം, അതിനുശേഷം അതിനെ നിറം കൊടുത്തു അല്ലേ. കണ്ടില്ലേ ഇതുപോലെ ചെയ്യില്ലേ. ഇനി നമുക്ക് ഒരു ഉറുമ്പിൻ്റെ ഒരു പാട്ട് പാടിയാലോ. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും. ജസ്റ്റ് നാല് വരി പാടിത്തരാം. കട്ടുറുമ്പിനെ കാത് കുത്തിനെ കാട്ടിലൊക്കെ മേലാങ്കം കൂട്ടാരും വന്നു വീട്ടാരും വന്നു. കട്ടുറുമ്പിനെ കാത് കുത്തിന് കാട്ടിലൊക്കെ മേലാങ്കം കൂട്ടാരും വന്നു വീട്ടാരും വന്നു. ഉറുമ്പുമായി പാട്ട് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാ മക്കളും ഇതുപോലെ കുത്തുകളിലൂടെ ഉറുമ്പിനെ വരയ്ക്കണം, എന്നിട്ട് അതിന് നിറം കൊടുക്കണം കേട്ടോ. താങ്ക് യു.